പത്തനംതിട്ട ഇലന്തൂരിലെ ആഭിചാര കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം വീണ്ടും ശക്തം സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന വിവിധ സർക്കാരുകളുടെ പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മുന്നോട്ടു പോയില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് അംഗം പി ടി തോമസ് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചെങ്കിലും പരിഗണിച്ചില്ല കഴിഞ്ഞ വർഷം സി പി ഐ എമ്മിന്റെ കെ ഡി പ്രസന്നനും ഇതേ വിഷയത്തിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചു സമാനമായ ബിൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും നിയമവകുപ്പ് പരിശോധിച്ചു വരികയാണെന്നുമായിരുന്നു അപ്പോഴും മറുപടി അത് ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി അന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറഞ്ഞത് ഗവൺമെന്റ് തന്നെ ഈ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബില്ല് എന്റെ പണിപ്പുരയിലാണ് അത് സഭയിലേക്ക് വരും അതുകൊണ്ട് ഔദ്യോഗിക ബില്ലായി അത് അംഗീകരിക്കാവുന്നതാണ് ഗർഭം ധരിക്കാൻ കഴിയാത്ത സ്ത്രീകളെ അനുഗ്രഹിക്കൽ എന്ന പേരിൽ അപമാനിക്കൽ മുതൽ ശാസ്ത്രീയ പരിശോധനകൾ വഴി രോഗനിർണയം നടത്താതെ പ്രാർത്ഥന മന്ത്രം ജപിച്ചു നൽകൽ എന്നിങ്ങനെ ദിവ്യശക്തികളുടെ പേരിലുള്ള ചികിത്സകൾ വരെ നിർദ്ദിഷ്ട ബില്ലിൽ കുറ്റകരമാണ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് തെളിയുന്നവർക്ക് ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ഒന്നു മുതൽ ഏഴ് വർഷം വരെ തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു